ജ്യോമെട്രിക്കൽ ഐസോമേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റുമായി ബന്ധപ്പെട്ട ടേമാണ്. നമ്മൾ എടുത്തിരിക്കുന്ന കോംപ്ലക്സുകളിൽ കൂടി ലൈറ്റ് കടത്തിവിടുമ്പോൾ ആ ലൈറ്റിന് വരുന്നതിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷനിൽ നിന്നും റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഈ കോംപ്ലക്സ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ റൈറ്റിലേക്കാണ് ആ കോംപ്ലക്സ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. നിങ്ങൾ ആ കോംപ്ലക്സിനെ പറയുന്ന പേര് ഡെസ്ട്രോഫോം. ലെഫ്റ്റിലേക്കാണ് അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനുള്ള കഴിവുള്ളതെങ്കിൽ അതിനെ പറയുന്ന പേര് ലീവോഫോം. ഡി ഫോമും എൽ ഫോമും, അല്ലെങ്കിൽ ഇവരെ ജനറലി എനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇസ് ദ എബിലിറ്റി ഓഫ് എ കോമ്പൗണ്ട് ടു റൊട്ടേറ്റ് ദ പ്ലെയിൻ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കോമ്പൗണ്ടിന്റെ കഴിവിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ക്യാൻ ബി ഒപ്റ്റെയിൻഡ് ഇൻ ഡി ആൻഡ് എൽ ഐസോമറിക് ഫോംസ്, അല്ലെങ്കിൽ അവരെ പറയുന്ന പേരാണ് എനാൻഷ്യോമേഴ്സ്. അതായത് അങ്ങനെയുള്ള കോമ്പൗണ്ട്സിന് ഡി ആൻഡ് എൽ ഫോം എന്ന് പറയുന്ന ഐസോമേഴ്സ് എന്ന് പറയുന്നു, ഓർ ദേ ആർ എനാൻഷ്യോമേഴ്സ്. ദ ഡി ഐസോമർ വിൽ റൊട്ടേറ്റ് ദ പ്ലെയിൻ പോളറൈസ് ലൈറ്റ് ടു ദി റൈറ്റ്. റൈറ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നെങ്കിൽ അതിന് ഡെസ്ട്രോഫോം അല്ലെങ്കിൽ ഡി ഫോം. എൽ ഐസോമർ ടു ദ ലെഫ്റ്റ്, ലെഫ്റ്റിലേക്കാണെങ്കിൽ ലീവോ ഫോം. ഒപ്റ്റിക്കൽ ഐസോമേഴ്സം ഈസ് ഷോൺ ബൈ ദി കീലേറ്റ്സ് ലൈക്ക് സിഒ. അതായത് ഒരു ബൈഡന്റേഡ് ലിഗാൻഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബൈഡന്റെ ലിഗാൻസ് കൂടി വരുന്ന കേസ് ആയിരിക്കണം കീലേറ്റ് ഫോം ചെയ്യുന്നത്. കീലേറ്റ് ഫോം ചെയ്തിരിക്കുന്നത് ബൈഡന്റേഡോ പോളിഡന്റേഡോ ലിഗാൻസ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത, ദർ ഈസ് നോ പ്ലെയിനോ സിമെട്രി. പ്ലെയിനോ സിമെട്രി ഉണ്ടെങ്കിൽ അവരൊരിക്കലും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി തരത്തില്ല. പ്ലെയിനോ സിമെട്രി ഉണ്ടാകാൻ പാടില്ല. കോമ്പൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അതിന് സിമെട്രി, പ്ലെയിനോ സിമെട്രി ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ കോമ്പൗണ്ടിന് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് കിട്ടുകയുള്ളൂ. അതെന്താണെന്ന് നമുക്കിവിടെ നോക്കാം. അപ്പൊ നമ്മളൊരു കോംപ്ലക്സ് എടുക്കുക, ദാറ്റ് ഈസ് ബൈഡന്റെ ലിഗാൻസ് CoEn3 × BR3 എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന കോംപ്ലക്സ്. അതായത് ഇതിനകത്ത് അയണൈസ് ചെയ്ത പാർട്ട് മാത്രം മതി, CoEn3 × ഇത് അയണൈസ് ചെയ്യുമ്പോൾ 3+3Br-. അതായത് ഇതൊരു കീലേറ്റിംഗ് ലിഗാൻസ് ആണ്, റിംഗ് കോംപ്ലക്സ് ഫോം ചെയ്യാനായിരിക്കും. മീൻസ് കോർഡിനേഷൻ നമ്പർ, അതായത് ബൈഡന്റേഡ് ആണ്, രണ്ട് കോർഡിനേഷൻ സൈറ്റ് ഉണ്ട്. അങ്ങനെ മൂന്നെണ്ണം വരുമ്പോൾ ഒക്ട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. കോർഡിനേഷൻ നമ്പർ 6 ഒക്ട്രാഹെഡ്രൽ കോംപ്ലക്സ്. ഒക്ട്രാഹെഡ്രൽ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ വരയ്ക്കുക, ഒരു സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ വരയ്ക്കുക, കോബാൾട്ടിനെ സെൻട്രൽ കൊടുക്കുക, 4 corners വരച്ചു, ദെൻ എബോ ആൻഡ് ബിലോ. ഒക്ട്രാഹെഡ്രൽ കോംപ്ലക്സ് സ്ക്വയർ ബൈ പിരമിഡൽ ആണ് അല്ലെങ്കിൽ ഒക്ട്രാഹെഡ്രൽ ആണ്. ഇനി ഇവിടെ വരുന്ന ബൈഡന്റേഡ് ലിഗാൻഡ് ആണ്. അപ്പൊ ഒരെണ്ണത്തിൽ തന്നെ രണ്ട് കോർഡിനേറ്റിംഗ് സൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ഇവിടെ EN കൊടുത്തു, ഈ ഇവിടെ കൊബാൾട്ടിലെ ഇവിടുമായിട്ടും ഇവിടുമായിട്ടും, അതായത് രണ്ട് കോർഡിനേറ്റിംഗ് സൈറ്റുകൾ ജോയിൻ ചെയ്തിരിക്കുന്നു. തന്നെ ഇത് കഴിഞ്ഞാൽ ഇനി ഇവിടെയാണ് എത്തിലി ഡയമീൻ വരുന്നത്, ദെൻ ഇവിടെ. ഇതൊരു ഫോമാണ്. ഇനി ഇത് ഒബ്ജക്ട്, നമ്മൾ എടുത്തേക്കുന്ന ഒബ്ജക്ട് ആയിട്ട് എടുക്കുന്നു, ലൈറ്റുമായി ബന്ധപ്പെടുത്തി പറയുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിന് ഒബ്ജക്ട് ആയിട്ട് എടുത്താൽ ഇതിന്റെ ഇമേജ് എടുക്കണം. ഇമേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ഉണ്ട്, അതിന്റെ ഇമേജ് എടുക്കുകയാണ്. ഇമേജ് എടുക്കുന്നത് തന്നെ ഇങ്ങനെ വരച്ച് റൈറ്റ് സൈഡ്, അതായത് കണ്ണാടി കാണിച്ച് മിറർ കാണിച്ചു കൊടുത്താൽ അതിനൊരു ഇമേജ് കിട്ടും. ദാറ്റ് ഈസ് അതുപോലെ തന്നെ പി എന്ന് പറയുന്ന ഒരു ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് എടുക്കുമ്പോഴത്തേക്ക് നേരെ തിരിഞ്ഞാണ് കിട്ടുന്നത്. അതെ, ഇത് സൂപ്പർ ഇമ്പോസിബിൾ ഒബ്ജക്ട് ആൻഡ് ഇമേജ്. ഇതിന്റെ മുകളിലേക്ക് ഇതിനെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും. പക്ഷെ ഈ പി ഇടെ ഇമേജ് ഇതിന്റെ മുകളിലേക്ക് വെച്ചു കഴിഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഒബ്ജക്ട് ആൻഡ് മിറർ ഇമേജസ്. അതാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞത്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കണമെങ്കിൽ ഒബ്ജക്റ്റും അതിന്റെ ഇമേജും, മിറർ ഇമേജ് എടുക്കുമ്പോൾ അവർ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കില്ല. അതേസമയം വ്യത്യസ്തമായിട്ടാണ് വരുന്നതെങ്കിൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്ന വേർഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇതിന്റെ മുകളിലേക്ക് ഇതിനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കത്തില്ല, ഒരുപോലെ ആയിരിക്കത്തില്ല വരുന്നത്, ഓപ്പോസിറ്റ് ആയിട്ട് തിരിഞ്ഞാണ് വരുന്നത്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഒബ്ജക്ട് ആൻഡ് മിറർ ഇമേജസ്, അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ആണ് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നത്. ഇത് ഡി ഫോം ആണെങ്കിൽ ഇത് എൽ ഫോം ആയിരിക്കും എന്ന രീതിയിൽ. അപ്പൊ ഇതിന്റെ ഇമേജ് എടുത്തു നോക്കുക. ഇമേജ് എടുക്കുമ്പോൾ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഒബ്ജക്ട് ആൻഡ് മിറർ ഇമേജസ് ആണോ വരുന്നത് നോക്കുക. ദെൻ 4 corners എബോ ആൻഡ് ബിലോ. ഇത് ഇടതുവശത്തേക്ക് വരും. ഒരു മിറർ വെക്കുകയാണെങ്കിൽ ഇവിടേക്ക് വരും, എത്തിലിൻ ഡയമിൻ ഈ ഡയറക്ഷൻ, ഇത് ഇപ്പുറത്ത് വരുന്നു. ദെൻ ഇത് റൈറ്റ് സൈഡിൽ പോകുന്നു, ഈ രണ്ട് പോയിന്റിൽ ഇത് ഇടതുവശത്തേക്ക് വരുന്നു. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണ്, ഇത് രണ്ട് നോൺ കൊബാൾട്ട് സെൻട്രൽ, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഒബ്ജക്ട് ആൻഡ് മിറർ ഇമേജസ് ആണ്. പടത്തിന്റെ ഈ വലുപ്പമല്ല നോക്കേണ്ടത്, ഇതിന്റെ ആ കൊടുത്തിരിക്കുന്ന ലിഗാൻസുകളുടെ പൊസിഷൻ മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഇതെങ്ങനെ ഒബ്ജക്ട് എടുക്കുന്നു അതേപോലുള്ള ഒരു ഇമേജ്, അതേ ഇതിലുള്ള ഇമേജാണ് ഇവിടെ വരുന്നത്. പക്ഷെ അതിന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്തു,
ഇപ്പൊ മിററിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഇ എൻ ഇപ്പുറത്തേക്ക് വരും, ഇവിടുത്തെ ഇ എൻ റൈറ്റ് സൈഡിലേക്ക് പോകും, ഈ ഇ എൻ ഇവിടേക്കും വരും. അപ്പോൾ ഒബ്ജക്റ്റും ഇമേജും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ ഇത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നു. ഇവരെയാണ് നമ്മൾ എനാൻഷോമേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഇത് ഡിഫോം ആണ്, ഇത് അങ്ങനെയാണെങ്കിൽ എൽ ഫോം ആയിരിക്കും. ഇതിൽ കൂടി പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടന്നു പോകുമ്പോൾ ആ ലൈറ്റിനെ ഇത് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു, അതുകൊണ്ട് ഇതിനെ ഡെസ്ട്രോഫോം എന്ന് പറയുന്നു. ഇതാണെങ്കിൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു, ഇതിനെ ലീവോ ഫോം എന്ന് പറയുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഹാവ് ഐഡന്റിക്കൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. ദ ഡിഫർ ഓൺലി ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ റൊട്ടേറ്റ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അതായത് ഈ കോമ്പൗണ്ട് തൊട്ട് മുമ്പ് പഠിച്ചാണ് സ്ക്വയർ എടുക്കുക. സ്ക്വയർ ബൈ പിരമിഡൽ ആണ് എഥിലിൻ ഡയമീനെ നമ്മൾ കൊടുത്തിരിക്കുന്നു. എഥിലിൻ ഡയമീൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് കോർണേഴ്സ്, അതായത് ബൈഡന്റേഡ് ആയതുകൊണ്ടാണ് ഈ രണ്ട് കോർണറുകളെ ചേർത്ത് വരയ്ക്കുന്നത്. മോണോഡന്റേഡ് ആണെങ്കിൽ ഇവിടെ ഒരിടത്ത് മാത്രമേ കൊടുക്കുമായിരുന്നു. ദെൻ അത് കഴിഞ്ഞാൽ ഈ രണ്ട് പൊസിഷനുകൾ കൊബാൾട്ടുമായിട്ട്, അങ്ങനെ സിക്സ് കോർഡിനേഷൻ സൈറ്റ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇമേജ് എടുക്കുകയാണെങ്കിൽ ഈ ഇ എൻ റൈറ്റ് സൈഡിൽ പോയി, ഈ ഇ എൻ ലെഫ്റ്റ് സൈഡിൽ വന്നു, ഈ ഇ എൻ റൈറ്റ് സൈഡ്. അപ്പം ഇത് ഡി ഫോം ആണെങ്കിൽ ഇത് എൽ ഫോം. ഈ എക്സാമ്പിൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു കോമ്പൗണ്ടും കൂടി നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമേഴ്സിനകത്ത് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് പ്ലാറ്റിനം സി എൽ ടു ഇ എൻ ടോയ്സ് ടു പ്ലസ്. ഇതാണെങ്കിലും കോർഡിനേഷൻ നമ്പർ സിക്സ് ആണ്. എഥിലിൻ ഡയമീൻ ഫോർ വരും, ഇവിടെ ടോ സിക്സ് വരും. സ്ക്വയർ ബ്രാക്കറ്റ് പുറത്ത് ടു പ്ലസ്. ഒക്ട്രാഹൈഡ്രൽ കോംപ്ലക്സ് ആണ്, പ്ലാറ്റിനം സെൻട്രി കൊടുത്തു. രണ്ട് ക്ലോറിൻ ഉള്ളത് കൊണ്ട് അതിനത് സിസ് ഫോം ആയിട്ട് നമ്മൾ ജോമെട്രിക്കൽ ഐസോമെറിസത്തിലെ സിസ് ഫോം ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. സിസ് ഫോം ആകുമ്പോൾ ക്ലോറിൻ സെയിം ഫേസിൽ വരുന്നു. ദെൻ അടുത്തെന്ന് പറഞ്ഞ നാല് കോർഡിനേഷൻ സൈറ്റ് വരുന്നുണ്ട്. എഥിലിൻ ഡയമീൻ, അതായത് പ്ലാറ്റിനത്തേക്ക് രണ്ട് കോർഡിനേഷൻ സൈറ്റ് ഇവരെ തമ്മിൽ ചേർത്തു. അടുത്ത് എഥിലിൻ ഡയമീൻ ഫോർ. ഇതിന്റെ ഇമേജ് എടുക്കുമ്പോൾ ഈ ക്ലോറിൻ അവിടെ തന്നെ, ഈ ക്ലോറിൻ ഇടതുവശത്തേക്ക് വരുന്നു. ഇവിടുന്ന് എഥിലിൻ ഡയമീൻ റൈറ്റ് സൈഡിൽ പോയി, ഇവിടുന്ന് എഥിലിൻ ഡയമീൻ ഇവിടേക്ക് വന്നു. അപ്പൊ ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഒബ്ജക്ട് ആൻഡ് മിറർ ഇമേജസ് ആണ്. അപ്പൊ ഇത് ഡി ഫോം ആണെങ്കിൽ ഇത് എൽ ഫോം ആണ്. അപ്പൊ ഡെസ്ട്രോ ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അത് തന്നെയാണ് എഴുതിയേക്കുന്നത്, ഒപ്റ്റിക്കൽ ഐസോമേഴ്സും കാണിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകത, ഈ കോമ്പൗണ്ട്സിന് പോസിബിൾ ഐസോമേഴ്സ് ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. പോസിബിൾ ഐസോമേഴ്സ്, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സിസ് ഫോം ഉണ്ട്, സിസ് ഫോമിന്റെ തന്നെ ഡി ഫോമോ എൽ ഫോം വരച്ചു. പക്ഷെ ഈ കോംപ്ലക്സിന്റെ പ്രത്യേകത എം എ എന്ന് എഴുതാം, ടോയ്സ് ബി ടു. ദാറ്റ് ഈസ് ഇത് ബൈഡന്റേഡ് ആണ്, അതുകൊണ്ടാണ് എ എന്ന് കൊടുത്തേക്കുന്നത്. എ എന്ന് കാണിക്കുന്നത് എഥിലിൻ ഡയമീൻ ആണ്, ബൈഡന്റേഡ് ആയതുകൊണ്ടാണ്. ബി മോണോഡന്റേഡ് ആണ് ക്ലോറിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ കോംപ്ലക്സുകളുടെ പ്രത്യേകത, ഒക്ട്രാഹൈഡ്രൽ കോംപ്ലക്സ് ആണ്, നമുക്ക് പ്ലാറ്റിനം സെന്ററിൽ കൊടുക്കാം. ദെൻ അടുത്തെന്ന് പറഞ്ഞ എഥിലിൻ ഡയമീൻ, ഇവിടുന്ന് രണ്ട് കോർഡിനേഷൻ സൈറ്റ്, ഇവിടെ എത്തിലി ഡയമീൻ. ഇനി എബോ ആൻഡ് ബിലോ, രണ്ട് ക്ലോറിൻ ഉണ്ടല്ലോ, ആ രണ്ട് ക്ലോറിന് എബോ ആൻഡ് ബിലോ കൊടുത്തു. ദാറ്റ് ഈസ് ട്രാൻസ്ഫോം. അപ്പൊ ഇതിന് ഇപ്പൊ ഇവിടെ വരച്ചിരിക്കുന്ന സിസ് ഫോം ഇത് ട്രാൻസ്ഫോം ആണ്. ട്രാൻസ്ഫോം വരച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ ക്ലോറിനും ഈ രണ്ട് ക്ലോറിൻ ഓപ്പോസിറ്റ്, എബോ ദ പ്ലെയിനും ബിലോ ദ പ്ലെയിനും വന്നു ഒക്ട്രാഹൈഡ്രന്റെ. ഇനി ഇതിന്റെ ഇമേജ് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്നെ കൊടുക്കുക, ഇത് ഇടതുവശത്ത് വന്ന് എത്തിലിൻ ഡയമീൻ, റൈറ്റ് സൈഡിൽ പോയാലും എത്തിലിൻ ഡയമീൻ. ഇതിന് മാറ്റമൊന്നുമില്ല, സി എൽ സി എൽ. അപ്പൊ ഇവിടെ എന്താണ്, ഇത് സൂപ്പർ ഇമ്പോസിബിൾ ഒബ്ജക്റ്റും മിറർ ഇമേജസും ഒരുപോലെ തന്നെ ഇരിക്കുന്നവരാണ്. അപ്പൊ ഇതൊരിക്കലും ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പോസിബിൾ ഐസോമേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിസ് ഫോമും ഉണ്ട്, ട്രാൻസ്ഫോമും ഉണ്ട്. അതിൽ സിസ് ഫോം ആണെങ്കിൽ ഡി ഫോമും കാണിക്കും, എൽ ഫോമും കാണിക്കും, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയും കാണിക്കും. അതേസമയം ട്രാൻസ്ഫോം ഇല്ല. അപ്പൊ ടോട്ടൽ ഇതിന് പോസിബിൾ ആയിട്ടുള്ള ഐസോമേഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ ത്രീ ഐസോമേഴ്സ് എന്നാണ് ആൻസർ വരുന്നത്. അതായത് സിസ് ഡി ഉണ്ട്, സിസ് എൽ ഫോം ഉണ്ട്, ദെൻ കൂടാതെ ട്രാൻസ്ഫോം ഉണ്ട്. ഇത്രയും ഐസോമേഴ്സ് ആണ് പോസിബിൾ ആയിട്ട് വരുന്നത്. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയുമാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്റ്റീരിയോ ഐസോമേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്.